കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. തിരുവചനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഈ കാലഘട്ടം നമുക്കറിയാം ഏറ്റവും വ്യത്യസ്തതയുള്ള ഒരു കാലഘട്ടമാണ്. മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വല്ലാത്ത ഒരു ഭീതിജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി പ്രിയപ്പെട്ടവരുള്ള അവരുടെ നടുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് തിരുവചനത്തിൽ ഇത് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ഒരല്പസമയം നമുക്ക് ധ്യാനിക്കാം. തിരുവചന ചിന്തകളിലേക്ക് നാം ശ്രദ്ധിക്കപ്പെടുക പോവുകയാണ്. തിരുവചനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ഏറ്റവും അനുഗ്രഹീതമായ നിലവാരത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരിൽ നമുക്കവിടെ കാണാം. 12 ശിഷ്യന്മാർ യേശു കർത്താവിന് ഉണ്ടായിരുന്നു. ഒന്നുകൂടെ നമ്മളൊന്ന് ചിന്തിച്ചാൽ 70 പേർ വേറെയുണ്ട്, 12 പേരുണ്ട്. അതിനകത്ത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏത് സമയത്തും കൂടെ ഇരിക്കാൻ, ഏത് സമയത്തും പ്രാർത്ഥിക്കാനാണെങ്കിലും മറുരൂപമലയിൽ ചെല്ലാനാണെങ്കിലും ഗത്സമന തോട്ടത്തിലേക്ക് ചെല്ലാനാണെങ്കിലും കർത്താവിനോട് കൂടെ ഇരിക്കുന്ന 3 ശിഷ്യന്മാരെ നമുക്ക് കാണാം. അതാണ് പത്രോസ്, യാക്കോബ്, യോഹന്ന. ഈ 3 പേരെ വളരെ വ്യക്തമായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഈ 3 ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു പത്രോസ്. വളരെ കർത്താവിൻ്റെ നിയോഗം ലഭിച്ച ഒരു മനുഷ്യൻ. ഒരിക്കൽ പത്രോസ് കൂടെയുള്ള ഒരു വലിയ കൂട്ടം നിൽക്കുന്നതിനിടയിൽ ഒരു ചോദ്യം യേശു കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു. ആ ചോദ്യത്തിൻ്റെ നടുവിൽ ഒരു മറുപടി വരികയാണ്, എല്ലാവരും ഏലിയാവെന്നും പ്രവാചകന്മാരിലൊരാളെന്നും യോഹന്നാൻ സ്നാപകനെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ പത്രോസ് തനിക്ക് കിട്ടിയ വെളിപ്പാടിൽ നിന്നുകൊണ്ട് താനൊരു വാക്ക് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്തേക്ക് പ്രധാനമായി വെളിപ്പെട്ട ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില രാത്രികളുണ്ട്, ഒരു 3 രാത്രികൾ. അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഒരിക്കലും മറക്കാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. ചില നിർണായകരമായ സമയങ്ങൾ, ഡേറ്റ് കുറിച്ച് ഓർത്തു വയ്ക്കുന്ന ചില സന്ദർഭങ്ങൾ, അത് രോഗമാകാം, ചില അപ്രതീക്ഷിത മരണങ്ങളാകാം, അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാകാം. ഇങ്ങനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഉണ്ടാകും. പ്രിയരെ, ഇതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ കർത്താവിനോട് ചേർന്ന് നടന്ന, അതിന് ഭാഗ്യം ലഭിച്ച പത്രോസിൻ്റെ ജീവിതത്തിലെ 3 രാത്രികൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രാത്രികൾ, അതവൻ്റെ ജീവിതത്തിലേക്കുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗത്തെ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ആ 3 രാത്രികളെ വേഗത്തിലൊന്ന് ഓർപ്പിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ തിരുവചന ചിന്തകളിലേക്ക് നമുക്കായിരിക്കാം. 1 രാത്രി, അത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5 അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രാത്രി അവിടെ എഴുതിയിട്ടുണ്ട്, ആ രാത്രി ഒന്നും പിടിച്ചില്ല, ആ രാത്രി ഒന്നും പിടിച്ചില്ല. അത് നിരാശയുടെ ഒരു രാത്രിയായിരുന്നു, നിരാശയുടെ രാത്രി, ഒന്നും പിടിച്ചില്ല. ഒരു രാത്രി മുഴുവൻ കടലിനകത്ത് വല വീശി മാറി 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 വല വീശിയിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന് പത്രോസ് തന്നെ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അയ്യോ, പത്രോസിൻ്റെ ജീവിതത്തിനകത്തേക്ക് പരിചയക്കുറവല്ല വിഷയം, പരിചയക്കുറവല്ല, മറിച്ച് അതിനപ്പുറത്ത് എന്തോ ഒന്ന് അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് നമുക്ക് ആ തിരുവചനത്തിനകത്തേക്ക് കാണാം. നിരാശപ്പെട്ടു പോകുന്ന ഒരു രാത്രി, എത്ര അധ്വാനിച്ചു, ഒത്തിരി അധ്വാനിച്ചു, ഒരു രാത്രി മുഴുവൻ, രാത്രിയിലെ മുഴുവൻ സമയവും കടലിനകത്ത് കിടന്ന് തണുത്ത് വിറങ്ങലിച്ച് അധ്വാനത്തിൻ്റെ ഫലം രാവിലെ കൂട്ടി നോക്കുമ്പോൾ അതൊരു വലിയ സീറോയാണ്, ബിഗ് സീറോ എന്നുള്ള ഒരു ലെവലിലേക്ക് മാറുകയാണ്. ഒന്നും കിട്ടിയില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, നിരാശ കൊണ്ട് തലതാഴ്ത്തി വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് യേശു കർത്താവിൻ്റെ കരം അവിടേക്ക് വരികയാണ്. പ്രിയരെ, ഇതിനകത്ത് എന്ത് കാണാൻ കഴിയുന്നു? ഒരു കാൽസ്പർശം. ആ
ആ ഇടത്തേക്ക് കടന്നു വരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും. നമുക്കത് നന്നായിട്ടറിയാം. ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ നിരാശയുടെ കാലഘട്ടങ്ങളിൽ, ഞാൻ അസ്തമിച്ചു പോയി, എൻ്റെ ജീവിതത്തിനകത്ത് ഇനി മുന്നേറാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതകരമായി നമ്മുടെ അടുക്കലേക്ക് കയറി വന്ന ഒരു ദൈവ സാന്നിധ്യമാണ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയത്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഭാഗം, ആ രാത്രി ഒന്നും പിടിച്ചില്ല, നിരാശ കൊണ്ട് തലകുനിച്ച് വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുമ്പോൾ ദേ യേശു അവിടേക്ക് കടന്നു വരികയാണ്. ഒരു ചോദ്യം, പത്രോസേ നിന്റെ പടക് എനിക്കൊന്ന് വിട്ടു തരിക. പടക് വിട്ടുകൊടുക്കുന്നു. പടക് വിട്ടുകൊടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് യേശു കർത്താവ് പുരുഷാരത്തോട് ദൈവവചനം സംസാരിക്കുന്നു. സംസാരിക്കുന്നതിനിടയിൽ പത്രോസിനോട് പറയുന്ന ഒരു വാക്ക്, പത്രോസേ നീ ഇന്നലെ രാത്രി എന്തെങ്കിലും പിടിച്ചോ പിടിച്ചില്ലയോ, നിനക്ക് വല്ലതും കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഇല്ല. ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല വീശുക എന്ന് പറയുന്ന ഒരു വാക്ക്. നൂറക്കണക്കിന് വ്യക്തികൾ, ആയിരക്കണക്കിന് വ്യക്തികൾ ചിലപ്പോൾ ആ കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നതിനിടയിൽ അവിടെയുണ്ട്. പക്ഷേ അവരിലേക്കൊന്നും യേശു കർത്താവിൻ്റെ ശ്രദ്ധ പോകാതെ, യേശുവിൻ്റെ ശ്രദ്ധ പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ തലേരാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ നിരാശയോടുകൂടെ കാത്തിരിക്കുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് യേശുവിൻ്റെ ശ്രദ്ധ പോകുകയാണ്. അർത്ഥം നിങ്ങളോടൊരു വാക്ക് ഓർപ്പിക്കട്ടെ പ്രിയരെ, വചനം എപ്പോഴും ഇടപെടുന്നത് മറ്റൊരു സാഹചര്യത്തിലല്ല, ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ തകർക്കപ്പെട്ടിരിക്കുന്നു, മുറിവേറ്റിരിക്കുന്നു, വേദനപ്പെട്ടിരിക്കുന്നു, അവൻ്റെ അടുക്കലേക്കാണ് യേശു കർത്താവിൻ്റെ സ്നേഹം, യേശു കർത്താവിൻ്റെ കരുതൽ ഏറ്റവും അധികം അനുഭവിക്കാൻ കഴിയുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല വീശുവിനെന്ന് പറയുമ്പോൾ വല വീശുന്നു. ഒരു പെരുത്ത മീൻകൂട്ടം, വലിയൊരു മീൻകൂട്ടം ഈ വലയ്ക്കകത്തേക്ക് അകപ്പെടുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വല കീറുമാറായി എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. കീറുമാറായ വലയും വലിച്ചുകൊണ്ട് കരക്കേട്ട് കയറി നിൽക്കുന്ന പത്രോസിന് ഇതൊരു മഹാത്ഭുതമാണ്. ഞാൻ വീശിയെടുത്തു തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞതും വീശാൻ, പക്ഷേ ഇതേ ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് ദേ ഇവിടെ ഒരു വല നിറയെ വല കീറുമാറുള്ള ഒരു വലിയ പെരുത്ത മീൻകൂട്ടം ഈ വലയ്ക്കകത്തേക്ക് കയറി നിൽക്കുകയാണ്. ഇത് കണ്ട പത്രോസ് നന്ദി കർത്താവേ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയല്ല ചെയ്തത്. അവന് മനസ്സിലായി ആ അത്ഭുതത്തിൻ്റെ നടുവിൽ അവനൊരു ചിന്ത കയറി. എന്താണ് ആ ചിന്ത? അവിടെ എഴുതിയിരിക്കുന്നു ഈ യേശുവിനെ ഒന്ന് കാണാൻ തുടങ്ങി. യേശുവിനെ കണ്ടിട്ട് പത്രോസിനെ ഒന്ന് കാണാൻ തുടങ്ങി. യേശുവിനെ കാണുമ്പോൾ അവനെ കാണാൻ കഴിയും. പ്രിയരെ, എന്താണ് ആത്മീകത? ഞാൻ ആ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, യേശുവിനെ അടുത്തറിയുമ്പോൾ, അത് അടുത്തറിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമുക്ക് നമ്മെ കാണാൻ കഴിയും, നമ്മെ കാണാൻ കഴിയും. നമ്മെ കാണാത്തതൊന്നും ആത്മീകരല്ല എന്നുള്ള വസ്തുത മറക്കരുത്. നമുക്ക് നമ്മെ കാണാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിലെ കുറവ് വശങ്ങൾ, നാം ആരാണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അടുത്ത് അറിയേണ്ടത്. പത്രോസിന് മനസ്സിലായി, ദേ ആ പരിശുദ്ധനായ ഒരു ദൈവം മുമ്പിൽ നിൽക്കുന്നു യേശു കർത്താവ്, ദേ അശുദ്ധനായ ഞാൻ ദേ തൊട്ടുപുറകിൽ നിൽക്കുന്നു എന്ന് പത്രോസിന് മനസ്സിലായി. അവനവിടെ കാൽക്കിലേക്ക് വീണിട്ട് തമ്പുരാനോട് പറയുന്നൊരു വാക്ക്, കർത്താവേ എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ വെച്ച് നിലവിളിക്കുകയാണ്. കർത്താവ് പത്രോസിനെ വിട്ടേച്ചു പോയില്ല. ആ പാപി എന്ന് സ്വയം സമ്മതിച്ച, തൻ്റെ പാപത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട് സ്വയം സമ്മതിച്ച് കാൽക്കീഴിലേക്ക് കവണു വീണ ഈ പത്രോസിനെ വിട്ടേച്ചു പോകാതെ ദേ ഓടി അടുക്കലേക്ക് വന്നിട്ട് പത്രോസിനെ നോക്കിയിട്ട് ഒരു വാക്ക് പറയും, നീ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പ്രിയരെ, ജീവിതത്തിൻ്റെ സമർപ്പണമാണ് ദൈവം നമ്മെ ചില ഇടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജീവിതത്തിൻ്റെ സമർപ്പണമാണ് ദൈവം നമ്മെ ആ ദൈവിക പദ്ധതികളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ രാത്രി നമുക്കറിയാം, ജീവിതത്തിനകത്ത് ആ രാത്രി കഴിഞ്ഞു പ്രഭാതം പൊട്ടിവിണരുമ്പോൾ വലിയ ഒരു സംഭവം അവിടെ നടക്കുന്നത്, ഇവനെ ഒരു മനുഷ്യനെ പിടിക്കുന്ന ഒരു തലത്തിലേക്ക് പത്രോസിനെ തമ്പുരാൻ മാറ്റിയിട്ട് ഇവൻ കൂടെ നടക്കുകയാണ്. ഈ പത്രോസ് യേശുവിനോട് കൂടെ നടന്ന് യാത്രകൾ ഇങ്ങനെ പല കാലഘട്ടങ്ങൾ മുമ്പിലോട്ട് പോവുകയാണ്. ഏകദേശം 3.5 വർഷം ഇങ്ങനെ മുമ്പിലോട്ട് പോകുമ്പോൾ ഒന്നാമത്തെ രാത്രി തൻ്റെ ജീവിതത്തിനകത്ത് നിരാശകളെ മാറ്റി തനിക്ക് പ്രത്യാശ നൽകിയ ഒന്നാമത്തെ രാത്രി ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ തനിക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മ ദിവസമാണത്. പക്ഷേ വീണ്ടും യാത്ര ചെയ്ത് മുമ്പിലോട്ട് പോകുന്നതിനിടയിൽ താൻ കണ്ട മറ്റൊരു കാര്യം, അടുത്ത ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രണ്ടാമത്തെ ഒരു രാത്രി വരികയാണ്. അതേതാണ് ആ രാത്രി? ആ രാത്രിയെക്കുറിച്ച് നമുക്കറിയാം. ആ രാത്രി
കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ട് തലേ ദിവസമുള്ള ആ രാത്രിയാണ്. ആ രാത്രി ഗത്സമനയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം 500 പടയാളികൾ വന്ന് യേശുവിനെ പിടിച്ച് ബന്ധിക്കപ്പെട്ട് പല ഇടങ്ങളിലേക്ക് വിസ്താരത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അകലം വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന പത്രോസിനെ നമുക്കവിടെ കാണാം. അവിടെ വെച്ച് ഈ യേശു കർത്താവിനെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം വന്നു. രണ്ടാമത്തെ രാത്രി, ഒന്നാമത്തെ രാത്രി നിരാശയുടെ രാത്രി, രണ്ടാമത്തെ രാത്രി ആമേൻ അരുമനാഥനാകുന്ന കർത്താവിനെ തള്ളി പറയുന്ന ഒരു രാത്രി. അത് എഴുതിയിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 22:54 മുതലുള്ള വേദഭാഗമാണ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ രാത്രി യേശു തമ്പുരാനെ താൻ സ്നേഹിച്ച, തന്നെ സ്നേഹിച്ച, തൻ്റെ ജീവിതത്തെ ഉയർത്തിയ, തൻ്റെ ജീവിതത്തെ ഇന്ന് വരെ കൊണ്ടുവന്ന ആ അരുമനാഥനെ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്ന ഒരു രാത്രിയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് പ്രിയരെ. രണ്ടാമത്തെ രാത്രി യേശു കർത്താവ് പറയുന്നു, കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും എന്നുള്ള ഒരു വാക്ക് ഈ ഹൃദയത്തിനകത്തേക്ക് കയറിയ ഉടനെ പത്രോസ് പറയുന്നു, ഇല്ല കർത്താവേ, ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയത്തില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞ് അകലം വിട്ട് അനുഗമിച്ച് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പിലുള്ള ആ ദിവസത്തിൽ തീവെട്ടത്തിനരികെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചു ബാല്യക്കാരി പെൺകുട്ടിയോടും ആ മറ്റു പ്രിയപ്പെട്ടവരോടും 3 തള്ളിപ്പറയുകയാണ്, എനിക്ക് യേശുവിനെ അറിയത്തില്ല. പല ചോദ്യങ്ങൾ വരികയാണ്, ഇവനും നസറായത്തുകാരനാണ്, ഇവനും അവനോട് കൂടെ ഉള്ളവനാണ്, യേശുവിനോട് കൂടെ ഉള്ളവനാണ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്കറിയത്തില്ല. എത്ര ഹൃദയഭേദകമായ ഒരു വാക്ക് അല്ലേ. തൊട്ടപ്പുറത്ത് ഇത് കേൾക്കുന്ന ദൂരത്തിൽ യേശു കർത്താവ് നിൽക്കുകയാണ്. ഇവൻ പറയുന്ന വാക്ക് കേൾക്കുന്ന ദൂരത്തിൽ യേശു കർത്താവ് നിൽക്കുകയാണ്. 3.5 കൂടെ നടന്ന് എല്ലായിടത്തും കൊണ്ടുപോയി മരിച്ച ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ പോലും ഈ പത്രോസിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന തരത്തിൽ എല്ലാ മേഖലകളുടെ അകത്തും കൊണ്ടുപോയി കൂടെ നടന്ന ഒരു കർത്താവിനെ ദേവപത്രോസ് ഒറ്റ വാക്കിൽ പറയുകയാണ്, ജീവിതം കൊണ്ട് പറയുകയാണ്, എനിക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വല്ലാതെ മാറി മറിയുമ്പോൾ, ജീവിതത്തിനകത്ത് നാം ചിലപ്പോൾ ഉയർച്ചയിലേക്ക് എത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ചില പാപത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ അടുക്കലേക്ക് കയറി വരാൻ സാധ്യതയുള്ളപ്പോൾ, അവിടെ യേശുവിനെ മറക്കാത്ത ഒരു ജീവിതം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ രാത്രി ദേ കോഴി കൂകുകയാണ് പത്രോസിനെ നോക്കി. പത്രോസേ, അരുമനാഥനാകുന്ന കർത്താവ് നിനക്കൊരു മുൻകൂറ് ഒരു വാക്ക് പറഞ്ഞില്ലേ, ദേ കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. ഈ തള്ളിപ്പറച്ചിലിനിടയിൽ പത്രോസിന് മനസ്സിലായി, ആ കോഴി കൂകിയപ്പോൾ അവന് മനസ്സിലായി, ദേ എന്നോട് പറഞ്ഞ ഒരു വാക്കാണിത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരുവചനം പഠിക്കുന്നത് ഇങ്ങനെയാണ്, വളരെ ദുഃഖിതനായി അവൻ കരഞ്ഞു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷേ ചരിത്രം അതിനകത്തു നിന്ന് ഒരല്പം വ്യത്യസ്തമായി പത്രോസിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. കരിങ്കൽ ഭിത്തിയിൽ തല തല്ലി കീറിക്കൊണ്ട് ചോര വാർന്നൊരിക്കുന്ന തരത്തിൽ അനുതാപത്തോടെ തമ്പുരാൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവൻ നിലവിളിക്കാൻ തുടങ്ങി, എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ ഇതുവരെ കൊണ്ടുവന്ന, എന്നെ ഉയർത്തിയ, എന്നെ സഹായിച്ച, എൻ്റെ പ്രതിസന്ധികളിൽ എന്നോട് കൂടെ നിന്ന ഈ കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞു പോയല്ലോ എന്ന് ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ട് തല തല്ലി കീറി, കരിങ്കൽ ഭിത്തിയിൽ തല തല്ലി കീറി ചോര വാർന്നിരിക്കുന്ന ഒരു ശരീരത്തോടെ തമ്പുരാനോട് അനുതപിച്ചു എന്ന് ചരിത്രം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, ഒരു തെറ്റകത്ത് കയറിയപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേരുടെ മധ്യത്തിൽ ദേ പത്രോസ് അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടെ ദൈവത്തോട് അടുത്തു ചെല്ലുമ്പോൾ എന്ത് സംഭവിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ഏത് സാഹചര്യത്തിൻ്റെ അടുക്കലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനു വേണ്ടി ഹൃദയംഗമായി കണ്ണുകൾ നനഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഞാനൊരു വാക്ക് ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ഞാനൊരു ഉറപ്പ് തരാം, ഒരു നാളും അവൻ നിന്നെ കൈവിടത്തില്ല, ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല. ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരാനിടയായിത്തീരും. പ്രിയരെ, രണ്ടാമത്തെ രാത്രി അരുമനാഥനാകുന്ന കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു രാത്രി. ആ രാത്രിയിൽ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്കറിയാം. യേശുവിനെ പല പല കോടതികളിൽ
ഇങ്ങനെ മാറി 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 വിസ്തരിച്ച് അവസാനം പറയുന്നു, ഈ കർത്താവിൽ, യേശു കർത്താവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നൊക്കെയുള്ള വിധികൾ പുറപ്പെടുവിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ പത്രോസ് ഹൃദയം തകർക്കപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കായി പോയി. പ്രിയരെ, ഒരു വാക്ക് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ജീവിതത്തിനകത്ത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വരുന്ന ഏതെങ്കിലും അകൽച്ചകൾ, അത് കുടുംബപരമായിട്ടാകാം, പ്രാർത്ഥനാ കുറവുകൾ ഉണ്ടാകാം, കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് നിൽക്കുന്നതും കൊണ്ടാകാം, ജീവിതത്തിനകത്ത് വരുന്ന കുറവുകളെ മേൽ സമ്മതിച്ച് ഞാൻ പാപിയാണ്, എന്നോട് കർത്താവേ ക്ഷമിക്കണമേ എന്നുള്ള അനുതാപത്തിൻ്റെ ഹൃദയത്തോടുകൂടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ നാം തയ്യാറായാൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകാൻ വിശ്വസ്തനായ ദൈവമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ആ ഒരു ദൈവിക അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. മൂന്നാമത്, മറക്കാൻ കഴിയാത്ത മറ്റൊരു രാത്രി. ആ രാത്രി നമുക്കറിയാം, ആ രാത്രിയിലെ വിശേഷതകൾ അറിയാം. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന വാക്കുകൾ, മതി, മടുത്തു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇനി സകലവും തീർന്നുപോയി, അധ്യായം അടഞ്ഞു എന്നൊക്കെയുള്ള ഒരു ഭാവേനെ തന്നോടുകൂടെയുള്ള 7 ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ഈ പത്രോസ് കടൽത്തീരയിലേക്ക്, പണ്ട് ഉപേക്ഷിക്കപ്പെട്ട പടകിലേക്ക്, പണ്ട് മാറ്റിവച്ച വള്ളവും വലയുമൊക്കെ എടുത്തുകൊണ്ട് ദേ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു പത്രോസിനെ നമുക്കവിടെ കാണാം. യേശു കർത്താവ് വിട്ടില്ല. ആ രാത്രിയും കുറിച്ച് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആ രാത്രിയിലും അവർ ഒന്നും പിടിച്ചില്ല. പ്രിയ സ്നേഹിതരെ, കർത്താവിന് വിട്ടകന്നുപോയ ഒരു സാഹചര്യത്തിനകത്ത് നിന്ന് ആ രാത്രി ഒന്നും പിടിച്ചില്ല. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവർ കർത്താവ് കൂടെ ഇറങ്ങി ചെല്ലുകയാണ്. പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് ശിഷ്യന്മാർ അലഞ്ഞു തിരിഞ്ഞ്, ഇവർക്കൊന്നും കിട്ടാത്തതിൻ്റെ നിരാശയേറിയ മുഖത്തോടുകൂടെ ഇങ്ങനെ കടലിൽ, ഇങ്ങനെ മീൻപിടുത്തത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കരയിൽ നിന്നൊരു ശബ്ദം കേട്ടു. കരയിൽ നിന്ന് ഒരു ശബ്ദം, പത്രോസിനെ വിളിക്കുന്ന ഒരു ശബ്ദം ഇവരുടെ ഹൃദയത്തിനകത്തേക്ക് കേൾക്കുകയാണ്. എന്താണ് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? പത്രോസിനെ വിളിക്കുന്ന, കൂടെയുള്ളവരെ വിളിക്കുന്ന വിളിക്ക് മുമ്പ് ഒരു സംഭവം കൂടെ അവിടെ നടക്കുന്നു. എന്താണ് ആ സംഭവത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് തിരുവചനം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. കനലിൽ ചുട്ട ആ അപ്പവും മീനും ഒക്കെയായിട്ട് ഈ ശിഷ്യന്റെ അടുക്കലേക്ക്, ശിഷ്യന്മാരുടെ അടുക്കലേക്ക് എൻ്റെ യേശു കർത്താവ് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം. അവരുടെ അടുക്കലേക്ക് വന്നിട്ട് വിളിക്കുന്ന ഒരു വിളിയുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ഇവരുടെ അടുക്കലേക്ക് വരുന്ന ഒരു കർത്താവിനെ നമുക്ക് തിരുവചന ഭാഗത്ത് നമുക്ക് കാണാം. പ്രിയരെ, അടുക്കൽ വരുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് 1-2 ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം, ആദ്യ അപ്പവും ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവരെ ശാന്തമാക്കിയതിന് ശേഷം, ഇവരുടെ നിരാശയൊന്ന് മാറ്റിയതിന് ശേഷം പത്രോസിനോട് ഒരു ചോദ്യം. പത്രോസേ, ശിമോനെ, നിനക്ക് ഇവയിലുപരിയായി എന്നെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നോ? വളരെ ശാന്തമായ ഒരു ചോദ്യം. ഇവയിലുപരിയായി നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പത്രോസ് എടുത്ത ഒറ്റ വാക്കിൽ മറുപടി, മറ്റൊന്നും ചിന്തിക്കുന്നില്ല, മറ്റൊന്നും ആലോചിക്കുന്നില്ല, മറുപടി, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഈ വാക്ക് കേട്ട തമ്പുരാന് തൃപ്തിയായില്ല. കാര്യം, തമ്പുരാൻ നമ്മുടെ വാക്കുകളെ അറിയുന്ന ദൈവമല്ല, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. ആ ചോദ്യത്തിൻ്റെ നടുവിൽ വീണ്ടും അതേ ചോദ്യം, രണ്ടാമത് ചോദിക്കുന്നു. ശിമോനെ, നിനക്ക് ഇവയിലുപരിയായി എന്നോട് പ്രിയമുണ്ടോ? എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ആ ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് പതറിക്കാണും. അയ്യോ കർത്താവേ, നേരത്തെ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇത്? അതേ ചോദ്യമല്ലേ ഇത്? ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കണമെങ്കിൽ എൻ്റെ നേരത്തെ ഉത്തരം തെറ്റാണ്. ഞാൻ പറയുന്ന വാക്കല്ല ദൈവം കാണുന്നത്, ഞാൻ പറയുന്ന ഹൃദയത്തെയാണ് ദൈവം കാണുന്നത് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് പത്രോസ് ഒന്നുകൂടെ മയപ്പെടുത്തി പറയുകയാണ്, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവിന് മനസ്സിലായി, ഇല്ല, ഈ ചോദ്യവും ഈ ആൻസറും തെറ്റാണ് എന്ന് മനസ്സിലായപ്പോൾ ഒന്നുകൂടെ കർത്താവ് ചോദിക്കുന്നു, ശിമോനെ, ഇവയിലുപരിയായി നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അവിടെ വെച്ച് അവൻ സമർപ്പിക്കപ്പെട്ട് അവൻ ദൈവസന്നി പറയുന്നൊരു വാക്ക്, കർത്താവേ, നീ സകലവും അറിയുന്നു. എൻ്റെ വാക്കുകളെക്കാൾ, എൻ്റെ ശബ്ദത്തെക്കാൾ എൻ്റെ ഹൃദയത്തെ കർത്താവേ നിനക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ്
തമ്പുരാന്റെ അടുക്കലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു പത്രോസിനെ നമുക്ക് തിരുവചന ഭേദഭാഗത്തിനകത്ത് കാണാം. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയ സ്നേഹിതരെ, നമ്മുടെ വാക്കല്ല ദൈവം കാണുന്നത്. നമ്മുടെ അപ്പനറിയാത്ത, നമ്മുടെ അമ്മയറിയാത്ത, നമ്മുടെ കുഞ്ഞുങ്ങളറിയാത്ത, നമ്മുടെ ഭാര്യയെ അറിയാത്ത, നമ്മുടെ ഭർത്താവ് അറിയാത്ത, നിന്റെ ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോട് ഈ ദിവസത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പ്രിയരെ, ഇവയിലുപരിയായി നിനക്ക് ഇന്ന് പ്രിയപ്പെട്ടിരിക്കുന്ന സകലത്തെക്കാൾ ഉപരിയായി നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന ഒരു ചോദ്യം. പ്രിയരെ, എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാവിൽ അതിനകത്തു നിന്ന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമോ? കർത്താവേ, നീ സകലവും അറിയുന്നു. എൻ്റെ സ്വഭാവത്തെ നിനക്കറിയാം, എൻ്റെ രീതികളെ നിനക്കറിയാം. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ ദൈവിക പദ്ധതികളിലേക്ക് തമ്പുരാൻ അവനെ കൊണ്ടുപോകുന്നു. ഞാൻ ഒറ്റ വാക്കിൽ ആ പദ്ധതികൾ എന്താണ് എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്ന് രാത്രികൾ: ഒന്ന്, നിരാശയുടെ രാത്രി; രണ്ട്, അരുമനാഥനാകുന്ന കർത്താവിനെ തള്ളിപ്പറഞ്ഞ രാത്രി; മൂന്നാമത്തെ രാത്രി, വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകുന്ന രാത്രി, അവിടെ വെച്ച് തമ്പുരാനാൽ സന്ദർശിക്കപ്പെടുന്ന ഒരു രാത്രി. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്ന വാക്കിതാണ്. പത്രോസ് 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്നു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ വിടുവിക്കപ്പെടുകയാണ്. തീർന്നില്ല പ്രിയരെ അടുത്ത ഭാഗങ്ങൾ. പത്രോസ് നടന്നു നീങ്ങുന്ന ഇടത്ത് തൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാക്ക്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്? ഒറ്റ കാരണത്താലാണ്. പ്രിയ സ്നേഹിതരെ, അവൻ്റെ സമർപ്പണത്തിൻ്റെ കീഴിൽ നമുക്ക് ദൈവം തമ്പുരാൻ അവസരം കൂടെ തരികയാണ് കർത്താവിനോട് ചേർന്നിരിക്കാൻ. നമുക്ക് കണ്ണുകളെ ദൈവസ്ഥലിലേക്ക് അടയ്ക്കാം, ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവിക പദ്ധതികളിലേക്ക് ഞാൻ എത്തപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കപ്പെടുന്ന ആഴത്തിലുള്ള ഒരു ഹൃദയം ഞങ്ങളുടെ മേൽ കർത്താവ് തരണമേ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവ് ഞങ്ങളെ മറക്കണമേ. ഒരിക്കലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പിരിയാത്ത, ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അഭേദ്യമായ ഒരു ബന്ധത്തിനകത്ത് ഞങ്ങൾക്ക് ആത്മാവിൽ ഉറച്ചു നിൽപ്പാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.